അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതിമനോഹരമായ ഒരു പ്രദേശത്തേക്കാണ് ഇന്ന് നമ്മൾ സിയാറത്തിന് പോകുന്നത്. തൃശ്ശൂർ ജില്ലയിൽ പാലപ്പള്ളി എന്ന സ്ഥലത്താണ് 907 എന്നറിയപ്പെടുന്ന മഖാം സ്ഥിതി ചെയ്യുന്നത്. വിശാലമായ പ്രകൃതിരമണീയമായ പ്രദേശത്താണ് ഈ മഖാം ഉള്ളത്. 1907 ഇവിടെ ആദ്യമായി റബ്ബറിൻ്റെ പുനരുൽപ്പാദനം നടക്കുന്നത്. അതുകൊണ്ട് ഈ പ്രദേശത്തെ 907 എന്ന് അറിയപ്പെടാൻ തുടങ്ങി. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ബ്രിട്ടീഷുകാരുടെ അധികാരത്തിലായിരുന്ന ഈ തോട്ടം നീണ്ടു പരന്നു കിടക്കുന്ന കാരണത്താൽ ധാരാളം പണിക്കാരെ ആവശ്യമായി വന്നു. അപ്പോഴാണ് ബ്രിട്ടീഷുകാർ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ജോലിക്കാരെ കൊണ്ടുവരാൻ തുടങ്ങിയത്. ആ കൂട്ടത്തിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു മഹാനാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഒരു തൊഴിലാളി എന്നതിനു പുറമെ ആത്മീയമായ ചക്രവാളത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞ ഒരു മഹാൻ കൂടിയായിരുന്നു. തൻ്റെ തൊഴിൽ കഴിഞ്ഞ് ബാക്കി സമയം മുഴുവൻ അള്ളാഹുവിൻ്റെ ഇബാദത്ത് കൊണ്ട് ധന്യമായി. തൊഴിലാളികളുടെ ആവശ്യങ്ങളൊന്നും വകവെക്കാത്ത അടിമകളെ പോലെ പണിയെടുപ്പിക്കുന്ന ബ്രിട്ടീഷുകാർ. അതുകൊണ്ട് തന്നെ മഹാന്റെ നിസ്കാരങ്ങളും ഇബാദത്തുകളും ബ്രിട്ടീഷുകാർക്ക് പിടിച്ചില്ല. ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ ജോലികൾ മഹാൻ അവറുകളെ പഠിപ്പിച്ചു. ജോലിയെടുത്ത് തളർന്നിട്ടും ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ ജോലികൾ മഹാനവറുകളെ അടിച്ചേൽപ്പിച്ചു. ജോലിയെടുത്ത് തളർന്നിട്ടും മഹാനവറുകളെ അവർ വെറുതെ വിട്ടില്ല. ഭാരിച്ച ജോലികൾ ഒന്നിനു പുറമെ ഒന്നായി അടിച്ചേൽപ്പിച്ചപ്പോൾ അവശനായി തളർന്നു വീണു. തുടർന്നുള്ള ദിവസങ്ങളിലും ഇതവർ ആവർത്തിക്കാൻ തുടങ്ങി. ബ്രിട്ടീഷുകാരുടെ ഭാരിച്ച ജോലികളെ കൊണ്ട് മഹാനവറുകൾ വിടവാങ്ങി. ബ്രിട്ടീഷുകാരുടെ പീഡനം കാരണം മഹാന്റെ ആത്മീയ വളർച്ച കൂടെയുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. മഹാന്റെ വഫാത്തിന് ശേഷം ആ തോട്ടത്തിൻ്റെ ഒരു ഭാഗത്ത് മഹാനെ മറവ് ചെയ്തു. അങ്ങനെ നാളുകൾ ഒരുപാട് കടന്നു നീങ്ങി. തൊഴിലാളികളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ കൂടി മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ മറവ് ചെയ്യാൻ മഹാന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. മഹാന്റെ കബറ് കണ്ട് തൊഴിലാളികൾ അത്ഭുതപ്പെട്ടു. അസാമാന്യമായ ഉയർച്ചയുണ്ടായിരുന്നു മഹാന്റെ കബർ. അതുമാത്രമല്ല, പുതിയ കബർ പോലെ മണ്ണുകൾ നനഞ്ഞ രൂപത്തിൽ ഒന്നും സംഭവിക്കാതെ കിടക്കുന്നു. അത്ഭുതത്തോടെ തൊഴിലാളികൾ കൊണ്ടുവന്ന മയ്യത്തിനെ അടുത്ത് മറവ് ചെയ്ത് പിരിഞ്ഞുപോയി. പിന്നീട് തുടർച്ചയായി വന്നവർ മഹാന്റെ കബർ സന്ദർശിക്കാൻ തുടങ്ങി. അടുത്ത് മറവ് ചെയ്ത തൊഴിലാളിയുടെ കബർ ജീർണിച്ചു പോയെങ്കിലും മഹാന്റെ കബർ പുതിയതുപോലെ നിലകൊള്ളുന്നു. ഇത് സാധാരണക്കാരനെന്ന് അവർ മനസ്സിലാക്കി. അത്ഭുത സംഭവങ്ങൾ കേട്ട് ആളുകൾ ദിനം പ്രതി വരാൻ തുടങ്ങി. പിന്നീട് സിയാറത്തിന് സൗകര്യമൊരുക്കിക്കൊണ്ട് അവിടെയുള്ളവർ വിളക്ക് കത്തിക്കാനും തുടങ്ങി. മഹാന്റെ കബറിൻ്റെ തലഭാഗത്ത് ഒരു പ്ലാവിൻ്റെ തൈ വെച്ച് പിടിപ്പിച്ചു. നാളുകൾ പിന്നിട്ടു. ദിനം പ്രതി നൂറുകണക്കിന് പ്രശ്നങ്ങളുള്ളവർ ഇവിടെ വരാൻ തുടങ്ങി. അത്ഭുതമെന്ന് പറയാം, അവർക്ക് എത്രയും പെട്ടെന്ന് അവരുടെ പ്രയാസങ്ങളെല്ലാം ശമനം ലഭിച്ചിരുന്നു. അവിടുത്തെ കബറിൻ്റെ തലഭാഗത്ത് വെച്ച് പിടിപ്പിച്ച പ്ലാവിൻ്റെ തൈ വളർന്നു വലുതായി. ആ പ്ലാവ് തൈ കൊണ്ടാണ് മഹാനവറുകളുടെ മക്കാം പുനർനിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു. മഹാന്റെ കബറിൻ്റെ തലഭാഗത്തുള്ള പ്ലാവിൻ തൈയിൻ്റെ താഴ്ഭാഗത്ത് പലരും ഒരു പാമ്പിനെ കണ്ടിട്ടുണ്ട്. വിശാലമായി നീൾപരന്ന് കിടക്കുന്ന തോട്ടമായതിനാൽ സാമൂഹ്യ വിരുദ്ധർ വന്നാൽ അവരെ ഭയപ്പെടുത്തി ഓടിപ്പിക്കുമായിരുന്നു. ഈ പാമ്പിനെ നേരിട്ട് കണ്ടവരും സാമൂഹ്യ വിരുദ്ധരെ ആട്ടിയോടിക്കുന്നത് കണ്ടവരും ധാരാളം പേരിവിടെയുണ്ട്. കുട്ടികളുമായി സംബന്ധിച്ച പ്രശ്നങ്ങൾ ഉള്ളവരും സന്താനഭാഗ്യമില്ലാത്തവരും ഇവിടെ വന്ന് പെട്ടെന്ന് തന്നെ സന്താനഭാഗ്യമുണ്ടായതായി ധാരാളം ഉദാഹരണങ്ങളുണ്ട്.
അതുപോലെ തന്നെ ഡോക്ടർമാർ കൈവിട്ടുപോയ പല രോഗങ്ങൾക്കും മഹാന്റെ അടുത്ത് വലിയ പരിഹാരമായിരുന്നു. വർഷം തോറും വളരെ വിപുലമായി ഇവിടെ ഉറൂസ് നടന്നു വരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്റെ മദദുള്ളവരിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ എല്ലാ പ്രയാസങ്ങളും എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ആമീൻ.